കൊച്ചിയിൽ വിചിത്ര നിർദ്ദേശവുമായി ഒരു ഫ്ളാറ്റ് അസോസിയേഷൻ. കൊച്ചി കാക്കനാട് ഒലിവ് കോർട്ട്യാർഡിലെ അസോസിയേഷനാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വിചിത്ര നിബന്ധനകൾ ഏർപ്പെടുത്തിയത്. അതിഥികളുടെ സന്ദർശനത്തിന് നിയന്ത്രണം കൊണ്ടുവന്നു. രാത്രി 10 ശേഷം ആരും പുറത്തിറങ്ങാനോ ഫ്ളാറ്റിലേക്ക് വരാനോ പാടില്ല എന്നതാണ് പ്രധാന നിബന്ധന. സദാചാര പോലീസ് ആരോപിച്ച് താമസക്കാരായ 62 പേർ കൊച്ചി DCP പരാതി നൽകി. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്തായാലും വളരെ വിചിത്ര നിബന്ധനയാണ് ഇപ്പോൾ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഫ്ളാറ്റ് ഉടമകളടക്കം ഇപ്പോൾ പോലീസിനെ സമീപിച്ച സാഹചര്യമുണ്ട്. എന്താണ് കാരണമായി അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത്? രഞ്ജിനി, കൊച്ചിയിൽ ഒരു വിചിത്ര നിർദ്ദേശവുമായി വന്നിരിക്കുന്നത് കാക്കനാടുള്ള ഒലിവ് കോർട്ട്യാർഡ് എന്ന ഫ്ളാറ്റിന്റെ അസോസിയേഷനാണ്. 62 പേരാണ് ഈ അസോസിയേഷനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, സാധാരണ സ്ത്രീകൾക്ക് ഈ ഫ്ളാറ്റുകൾ വിട്ടുകൊടുക്കാനുള്ള മടി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. സ്ത്രീകളാണോ പുരുഷനാണോ, ഇനി ഫാമിലി ആയിട്ടാണോ കുടുംബമായിട്ടാണോ താമസിക്കുന്നത് എന്ന് നോക്കാതെ ടൈലറിംഗ് പഠിക്കാനായിട്ട് ആയിരക്കണക്കിന് രൂപ ചെലവാക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 40 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ടൈലറിംഗ് കോഴ്സ് കാണൂ. നിങ്ങളുടെ സ്വന്തം ടൈലറിംഗ് ബിസിനസ് ആരംഭിക്കൂ. ഇത്തരത്തിൽ ഒരു വിചിത്ര നിർദ്ദേശം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിഥികൾ എത്താൻ പാടില്ല, രാത്രി 10 മണിക്ക് ശേഷം ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ വാഹന പരിശോധന നടത്തുക, ഇങ്ങനെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ലംഘിക്കുന്ന ആളുകൾക്കെതിരെ അതായത് അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോശമായി അവരെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഇവരെ ഈ ഫ്ളാറ്റ് അസോസിയേഷൻ കടക്കുന്നു എന്നാണ് ഇവർക്കെതിരായ ആരോപണം. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായ ഫ്ളാറ്റിൽ താമസിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായ ജിഷ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ഫ്ളാറ്റിലെ ഒരു വിഷയം? ഇവിടെ നമുക്ക് ഗസ്റ്റിനെ കൊണ്ടുവരാൻ പാടില്ല എന്നാണോ പറയുന്നത്? ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ഓക്കെ ആയിരുന്നു. അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്ന്, നമ്മൾ ഇമെയിലൊക്കെ അയച്ച് അവിടുത്തെ ID കാർഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരാന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ID കാർഡൊക്കെ നമ്മുടെ ഓണർക്ക് അയച്ചു കൊടുക്കണം, എന്നിട്ട് ഓണർ വേണം അസോസിയേഷനിലോട്ട് അവസാനം അയച്ചു കൊടുക്കുക. അങ്ങനെ അയച്ചു കൊടുത്താലും അസോസിയേഷന് തോന്നണം ഈ പറയുന്ന ആൾക്കാരെ അകത്തോട്ട് വരുത്തണോ വേണ്ടോ എന്ന് പറഞ്ഞു. ഇതിലുണ്ടാകുന്ന ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രായമായ അച്ഛനമ്മമാർ വരുന്ന സമയത്ത് ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ ഒരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിട്ട് ഒരാൾ വരിക, അല്ലെ പുരുഷന്മാരുടെ ഫ്ളാറ്റിൽ അവരുടെ ബ്രദേഴ്സ് പോലും വരാൻ പാടില്ല. ഒരു പെൺകുട്ടി വീട് മാറുന്ന സമയത്ത് അവളുടെ ബ്രദറാണ് ആ കുട്ടിയുടെ ഈ പറയുന്ന ബാഗേജ് ഒക്കെ ഒന്ന് അകത്തോട്ട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ വരിക, അതിനൊന്നും ഇവർ സമ്മതിക്കത്തില്ല. ബാക്കി എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ അതൃപ്തി പ്രകടിപ്പിക്കുന്നത്? ഈ വാഹന പരിശോധനയൊക്കെ നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനം? അതറിയില്ല. അപ്പൊ നമ്മൾ ഈ വണ്ടി അകത്തോട്ട് കയറ്റിക്കൊണ്ട് വന്ന് അവിടെ വണ്ടി പിടിച്ചു നിർത്തിയിട്ട് അവർ ആ വണ്ടി മൊത്തം ചെക്ക് ചെയ്യും. എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയും എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാനാണെന്ന് പറയും. പക്ഷെ അതിനുശേഷം ഈ അവിടുത്തെ സെക്യൂരിറ്റിമാർ പറഞ്ഞത് അവർക്ക് നിർദ്ദേശമുണ്ട്, ഇന്ന വണ്ടി നമ്പറിലുള്ള വണ്ടികൾ വരുമ്പോൾ മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാനും അവിടെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അപ്പം നമ്മുടെ ഷിഫ്റ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ലേറ്റ് ആവും. അവിടെ മൈ ബൈക്ക് ഒക്കെ ഉണ്ട്, നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ ഒന്ന് നടക്കാൻ ഇറങ്ങാനായിട്ടോ അവിടെ ഉള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനായിട്ടോ ഒന്നും നമുക്ക് 10 മണിക്ക് ശേഷം പറ്റത്തില്ല. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ പുറത്ത് വന്നിരുന്ന വീടിൻ്റെ പുറത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ നടക്കാൻ പാടില്ല. ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിൻ്റെ താഴെ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയും, പക്ഷെ അതും ഈ 10 മണിക്ക് ശേഷം പറ്റില്ല. നെയ്ബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും, അവിടെ 5 ടവറുണ്ട്, ഒരു ടവറിലെ ആൾക്കാർ മറ്റു ടവറിൽ കയറാൻ പാടില്ല. ആ ആൾക്കാർ തന്നെയാണെങ്കിലും രാത്രിക്ക് ഇപ്പം നമ്മളൊരു ടവറിൽ നിന്ന് ഇറങ്ങി അടുത്ത ടവറിൽ നമ്മുടെ സുഹൃത്തുണ്ട്, അപ്പോൾ ആ പുള്ളിക്കാരിയുടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. അപ്പോൾ ഒരാൾ അടുത്ത ടവറിൽ നിന്ന് താഴെ വരെ എത്താനുള്ള സമയമാണ്, അതിനുപോലും നമ്മൾ അവിടെ അനുവദിക്കത്തില്ല. മാത്രമല്ല നമ്മളോട് പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തൊരു സിനിമാ നടിയാണ്, പുള്ളിക്കാരുടെ ഫേസ് ഐഡി റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മാറി നിൽക്കുക. അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി അവർക്കറിയാം, ഷീസ് എ റെസ്പെക്ടബിൾ പേഴ്സൺ. പക്ഷെ അവരോട് പറയുന്നത് അങ്ങോട്ട് മാറി നിന്നേ, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ഇതുപോലെ ഫേസ് ഐഡി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, കാരണം അവർ മഴയത്ത് നിന്ന് വന്നു, അപ്പം മൊത്തം നനഞ്ഞിരിക്കുക. ഒരു മണിക്കൂറോളം ഈ നനഞ്ഞ ഡ്രസ്സോടുകൂടി അവരെ നിർത്തിയിരിക്കുക. അവർക്കറിയാം ഇവരിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ഫേസ് ഐഡി ഇല്ല, കയറ്റി വിടാൻ പാടില്ല എന്നുള്ള മുടന്തൻ ന്യായങ്ങൾ. മാത്രമല്ല ഇപ്പോൾ ഒരു ലേറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ ഒരു പുരുഷൻ അവിടെ തിരിച്ചുകൊണ്ട് കയറ്റി വിടുക എന്നൊക്കെ പറഞ്ഞ് അവർ നോട്ടോ ഒക്കെ കാണാം, നമ്മൾ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഈ സദാചാര പോലീസിംഗ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ആ അതെ, നിന്നെ ഒന്നും ഞാൻ ചത്താലും ഈ പെൺകുട്ടീനെ അകത്തോട്ട് കയറ്റി വിടില്ല എന്നാണ് ഒരു പുരുഷന്റെ അടുത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത്. അതിന്റെ CCTV ദൃശ്യമൊക്കെ ഉണ്ട്, അവിടെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഇപ്പൊ നമ്മളൊരു പ്രശ്നമായിട്ട് അവിടുത്തെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിന്നോടൊന്നും വർത്താനം പറയാൻ ഞാൻ റെസ്പോൺസിബിൾ അല്ല, നീ പോടാ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വിഷ്വൽ ഉണ്ട്, അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമുക്കൊരു സഭ്യമല്ലാത്ത രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ഈ ഫ്ളാറ്റിലെ വാടകക്കാരോട് മാത്രമാണോ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ പെരുമാറുന്നത്, അതോ എല്ലാവരോടും അങ്ങനെയാണോ?
അതായത് അവിടുത്തെ ഒരു 500-ലധികം ഉള്ള ഫ്ളാറ്റിന്റെ അകത്ത് മുഴുവനും ടെനൻസ് തന്നെയാണ് ഉള്ളത്. 10-30 ഫ്ളാറ്റിൽ മാത്രമേ ഓണേഴ്സ് ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന റെഗുലേഷൻസ് റൂളും ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളുടെ അവിടെ ഒരു ഗസ്റ്റ് വരണമെങ്കിൽ ഓണർ അവിടേക്ക് ഐഡി കാർഡ് കൊടുക്കണം. പക്ഷെ ഓണറിന്റെ ഗസ്റ്റ് ആണെന്ന് അവിടെ താമസിക്കുന്ന ഓണറിന്റെ ഗസ്റ്റ് ആണെങ്കിൽ ഈ ഐ ഡി കാർഡ് പോലും വാങ്ങി വെക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. അത് അവർക്കെല്ലാം ഡിഫറെന്റ് ആണ്. നമുക്ക് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന ടെനൻസിന് മാത്രമുള്ളത്. ഇപ്പം ബാച്ചിലേഴ്സ് പുരുഷനായാലും സ്ത്രീ ആയാലും ഫാമിലി ആയാലും ടെനൻസ് ആണെങ്കിൽ അവർക്ക് വേറെയാണ് നിയമം. ഇതിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഇവരാണെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഭാര്യയും ഭർത്താവും 5,000 രൂപയിലധികം അവരുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ കാശ് വാങ്ങിച്ചു ഈ ഗ്യാസ് ബില്ലാണെന്നും പറഞ്ഞു. അപ്പൊ അത് തെറ്റായ റീഡിംഗ് ആണെന്ന് അവർ കണ്ടുപിടിക്കാൻ തന്നെ അവർക്ക് 1-2 മാസത്തോളം അവർ നടത്തിച്ചു. അതിനുശേഷം കാശ് തിരിച്ചു തരാൻ ഇവിടെ റീഫണ്ട് പരിപാടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനെ കംപ്ലയിന്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനെ കംപ്ലയിന്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ ട്രഷറർ വന്നിട്ട് ഈ ഭാര്യയോടും ഭർത്താവിനോടും പറയാണ് കള്ളക്കണക്കിൽ ഒരുപാട് രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഇത്ര രൂപ തരാനുണ്ടെന്നൊക്കെ പറയുന്നു. മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തി. ഒരു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കാക്കനാട് ഇൻഫോ പാർക്കിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവരോട് പറയാണ് ഇവനൊക്കെ രാത്രി, അത് ഭാര്യയോടും ഭർത്താവിനോടും പറയാം, രാത്രി 1 മണിക്ക് അവനൊക്കെ ഇറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം വേണം, അവൻ സുപ്രീം കോടതി പോട്ടെ, ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഭീഷണിയാണ് നമ്മുടെ അടുത്ത്. മാത്രമല്ല ഇപ്പം നമ്മൾ പ്രതികരിച്ചു, ഇപ്പം ഞാൻ ഇവിടെ പ്രതികരിക്കുന്നുണ്ട്. നാളെ ഇപ്പം എന്റെ ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഇറക്കി വിടലായിരിക്കും ചെയ്യാറ്. എത്ര കാലമായി ഈ അസോസിയേഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്? ജിഷ ഏതാണ്ട് 1.5 വർഷമായി അവിടെ താമസിക്കുന്നു എന്നല്ലേ പറയുന്നത്? അതൊരു ഈ കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടിയാണ് പുതിയൊരു മാനേജ്മെന്റ് വന്നതിന് ശേഷമാണ് ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നത്. കഴിഞ്ഞ മാനേജ്മെന്റ് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അവിടെയും പ്രശ്നങ്ങളുണ്ട്. ആ ടൈമിലാണ് നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ അവിടുന്ന് അവരെ ബലമായിട്ട് എന്തെങ്കിലും കള്ളത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് അവരെ ഒഴിപ്പിക്കും. പോലീസിന്റെ ഒരു പ്രതികരണം എന്താണ്? അത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യമല്ല, നിങ്ങൾ കോടതിയിൽ പോകൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ നിയമം പരിപാലിക്കുന്ന ആൾക്കാരെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് റെസിപ്റ്റൊക്കെ തന്നിരുന്നു, അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം വേറെ ഒരു ചാനലുകാർ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പം അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ പോലീസുകാരെ വിളിച്ചു വരുത്തി. അപ്പം നമ്മൾ ചോദിച്ചു എന്തിനാണ് പോലീസുകാർ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒത്തുകൂടി നിൽക്കുകയാണെന്ന് എല്ലാ ആൾക്കാരും. ആക്ച്വലി അത് ഒലിവിന്റെ സ്ഥലത്തിൽ നമ്മൾ അസോസിയേഷനിലെ മെമ്പറാണ്, നമുക്കും കാർഡ് ഉള്ളതാണ്, നമ്മൾ വാടകച്ചിട്ടുള്ളതാണ്, അവിടെ നമുക്ക് നിൽക്കാൻ അവസരം ഉള്ളതാണ്. പക്ഷേ അവിടെ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല, അവർ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സെക്യൂരിറ്റിക്കാർ നമ്മളോട് പെരുമാറുന്നത്. സെക്യൂരിറ്റിക്കാർ വളരെ മോശമായിട്ടേ പെരുമാറിയത്. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ അവരാണ് നമ്മളോട് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയത്. ഏതായാലും വലിയ അസംതൃപ്തിയിലാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുള്ളത്. അനാവശ്യ നിബന്ധനകൾ ഏർപ്പെടുത്തുന്നു എന്നാണ് ഇവർ പറയുന്നത്. വാടകക്കാരോട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഫ്ളാറ്റ് ഓണേഴ്സിന് ഈ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നു. അപ്പം അനാവശ്യമായ രീതിയിൽ വലിയ തോതിലുള്ള ബിൽ തുകകളും ഇവരോട് ആവശ്യപ്പെടുന്നു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. തീർച്ചയായും എന്തായാലും അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും വിചിത്രമായ നടപടിയും നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് സുബി അവിടെ നിന്നും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ താമസക്കാരിയായ ഒരു വ്യക്തി തന്നെയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. സുബി, ഇപ്പോൾ നമ്മൾ താമസക്കാരുടെ പ്രതികരണം കണ്ടു, ഈ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം സുബിക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്ന് മുതലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അസോസിയേഷൻ ഇവിടെ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുള്ളത്? അസോസിയേഷനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് മറുപടികളൊന്നും ലഭിച്ചില്ല. കാരണം കൃത്യമായി അവർ പറയുന്നത് ഞങ്ങളുടെ അസോസിയേഷനാണ്, പത്രമാധ്യമങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് സ്ഥാനം എന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്വാതന്ത്ര്യം ഉള്ള, അതായത് മൌലികമായ സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിനി, സുബയൊപ്പം തന്നെ ഒരു കാര്യം എടുത്തു കാണേണ്ടത് ആ പറഞ്ഞ വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അവിടെ എല്ലാവർക്കും ഈ അസോസിയേഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും നിബന്ധനകളും ബാധകമല്ല. ഫ്ളാറ്റ് ഉടമകൾക്ക്, 30 ഫ്ളാറ്റ് ഉടമകളാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവർക്ക് ഇത്തരത്തിലുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളൊന്നും ബാധകമല്ല. പക്ഷേ വാടകക്കാർക്ക് ആണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർക്കാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം ബാധകമായി വരുന്നത് അല്ലേ? തീർച്ചയായും രഞ്ജിനി, ഇവിടെ 500 ഫ്ളാറ്റുകളാണ് ഒലിവ് കോർട്ട്യാർഡിലുള്ളത്. അതിൽ 30 ഫ്ളാറ്റുകളിൽ അവിടുത്തെ ഓണർമാർ തന്നെ, ഉടമകൾ തന്നെയാണ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നത്. ബാക്കിയുള്ളത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഈ വാടകക്കാരോടാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാനേജ്മെന്റിന് അല്ലെങ്കിൽ അസോസിയേഷന് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡിസംബർ മുതൽ പുതിയ മാനേജ്മെന്റ് വരികയും അവരുടെ നേതൃത്വത്തിൽ ഭരണം നിർവഹിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. ഒരു സദാചാര പോലീസിംഗ് എന്ന് പോലും പറയാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് സദാചാര പോലീസിംഗ് ആണ് എന്ന് തന്നെയാണ് ഇവർ ആരോപിക്കുന്നതും അതിനെതിരെയാണ് ഇവർ ഇപ്പോൾ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളതും. രഞ്ജിനി,
സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊച്ചി കാക്കനാടുള്ള ഒലിവ് കോർട്ട്യാർഡിലെ ഫ്ളാറ്റ് ഉടമകളുടെ അസോസിയേഷനാണ് ഇത്തരത്തിൽ ഒരു വിചിത്ര നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആളുകൾക്ക് കൃത്യമായി പുറത്തു പോകാനോ അതിഥികൾ ആ ഫ്ളാറ്റുകളിലേക്ക് എത്താനോ പാടില്ല എന്ന നിർദ്ദേശവും നിബന്ധനയുമാണ് ഇപ്പോൾ ഈ അസോസിയേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള താമസക്കാർ, ഇപ്പോൾ 62 വരുന്ന താമസക്കാർ കൊച്ചി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം.